ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഇന്ന് നടന്ന LDC തിരുവനന്തപുരം എക്സാമിനേഷന്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 840 രൂപ വിൽപ്പന വിലയുള്ള തുണിത്തരങ്ങൾ 714 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വരുന്ന ഡിസ്കൗണ്ട് ശതമാനം എത്രയാണ്? സൊല്യൂഷൻ, ഡിസ്കൗണ്ട് ശതമാനം കണ്ടുപിടിക്കുന്നതിനായിട്ട് നഷ്ട ശതമാനം കണ്ടുപിടിക്കുന്ന സെയിം ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. നഷ്ട ശതമാനം കണ്ടുപിടിക്കുന്നത് രണ്ട് വാല്യൂസ് തന്നിരിക്കും. അപ്പൊ അതിൽ വലിയ വാല്യൂയിൽ നിന്ന് ചെറിയ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ വലിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നഷ്ട ശതമാനം കിട്ടും. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജും കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വലിയ വാല്യൂ എന്ന് പറയുന്നത് 840, ചെറിയ വാല്യൂ 714. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ. അതായത് 840 മൈനസ് 714 ഡിവൈഡഡ് ബൈ വലിയ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. വലിയ വാല്യൂടെ 840 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 840 മൈനസ് 714, അത് 126 വരുന്നത്. 126 ഡിവൈഡഡ് ബൈ 840 ഇൻറ്റു 100, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വെട്ടിപ്പോയി. 2 × 2 = 5 = 10, 42 × 2 = 84, 42 × 3 = 126, 3 × 5 = 15, 15% ഡിസ്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, 11 സംഖ്യകളുടെ ശരാശരി 66 ആണ്. ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. ചേർത്ത സംഖ്യ ഏത്? സൊല്യൂഷൻ, ഇതുപോലൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ശരാശരി കൂടുവാണോ കുറയുവാണോ എന്ന് നോക്കണം. അപ്പൊ ഇവിടുത്തെ കേസിൽ ആദ്യ ശരാശരി 66 ആയിരുന്നു, പിന്നീട് ഒരു സംഖ്യ കൂടി ചേർത്തപ്പോൾ ശരാശരി 72 ആയി. അപ്പൊ ഇവിടെ ശരാശരി കൂടുവാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ശരാശരി കൂടുവാണെങ്കിൽ ചേർത്ത സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ആദ്യ ശരാശരി പ്ലസ് ആകെ എണ്ണം ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ആദ്യ ശരാശരി എന്ന് പറയുന്നത് 66 പ്ലസ് ആകെ എണ്ണം എന്ന് പറയുന്നത് 12 വരും. ആദ്യം 11 സംഖ്യകൾ ഉണ്ടായിരുന്നു, അതിനോട് പിന്നെ ഒരു സംഖ്യ കൂടി കൂട്ടുന്നുണ്ട്. അപ്പൊ ആകെ എണ്ണം എന്ന് പറയുന്നത് സംഖ്യകളുടെ ആകെ എണ്ണം 12 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 72 - 66, ദാറ്റ് ഈസ് ഈക്വൽ ടു 66 + 12 × 72 - 66 = 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 66 + 12 × 6 = 72, 66 + 72 = 138. ചേർത്ത സംഖ്യ 138 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ടാങ്ക് നിറയാൻ 3 പൈപ്പുകൾ 1 മണിക്കൂർ 30 മിനിറ്റ് എടുക്കുന്നു. എന്നാൽ 2 പൈപ്പുകൾ ഉപയോഗിക്കുന്നത് വഴി ടാങ്ക് നിറയുവാൻ എത്ര സമയം വേണ്ടിവരും? സൊല്യൂഷൻ, ഇവിടെ 2 പൈപ്പുകൾ ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് തന്നിരിക്കുന്നത് 3 പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയുന്ന സമയം 1 hour 30 minutes ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 2 പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയുന്ന സമയം കണ്ടുപിടിക്കണമെങ്കിൽ 1 പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് എത്ര സമയം കൊണ്ട് നിറയുമെന്ന് കണ്ടുപിടിക്കാം.
പൈപ്പുകളുടെ എണ്ണം കൂടുമ്പോൾ സമയം കുറച്ച് മതി. പൈപ്പുകളുടെ എണ്ണം കുറയുമ്പോഴത്തേക്കും സമയം കൂടുതൽ വേണം, അങ്ങനെയാണല്ലോ. അപ്പം ഇവിടെ ഒരു പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1 hr 30 min. മൂന്ന് പൈപ്പ് എന്നുള്ളത് ഒരു പൈപ്പ് ഉപയോഗിച്ചായി. അപ്പം 3 × 1 hr 30 min ആണ് ഒരു പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1 hr 30 min എന്ന് പറയുന്നത് 3 × 30 min, 3 hr 90 min. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 min എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ്. 60 min എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 3 × 1 = 4, 4 മണിക്കൂർ 30 min എന്നുള്ളതാണ് ഒരു പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയം. അങ്ങനെയാണെങ്കിൽ രണ്ട് പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയം എന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ 30 min ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 = 4, 2 × 15 = 30. അപ്പൊ 2 hr 15 min ആണ് രണ്ട് പൈപ്പ് ഉപയോഗിച്ച് ടാങ്ക് നിറയാൻ വേണ്ട സമയം. ഇതിങ്ങനെ ലോജിക്കലി ചെയ്യാം. ഇനി ഇത് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന മെത്തേഡും കൂടി ഒന്ന് നോക്കാം. രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും, ഫോർമുല ഉപയോഗിച്ചും ലോജിക്കലി. ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് T1 = T2 T2. ടൈം ആൻഡ് വർക്കിൽ നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്, M1 D1 T1 = M2 D2 T2. എം എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം, ഡി ആണെങ്കിൽ ദിവസങ്ങൾ, ടി ആണെങ്കിൽ സമയം. അപ്പൊ ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്നത് പൈപ്പുകളുടെ എണ്ണവും സമയം ആണെന്നേ ഉള്ളൂ. അപ്പൊ ഈ ഫോർമുല ഇങ്ങനെ ചേഞ്ച് ആവും, P1 T1 = P2 T2. P1 എന്ന് പറയുന്നത് ആദ്യത്തെ പൈപ്പുകളുടെ എണ്ണം 3, P2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സെറ്റിലുള്ള പൈപ്പുകളുടെ എണ്ണം 2, T1 എന്ന് പറയുന്നത് 1 hr 30 min, T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫോർമുലയിലോട്ട് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ P1 3 × T1 എന്ന് പറയുമ്പോൾ 1 hr 30 min, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × T2. ദെയർഫോർ T2 ഈസ് ഈക്വൽ ടു 3 × 1 hr 30 min ഡിവൈഡഡ് ബൈ 2. 3 × 1 hr 30 min എന്നുള്ളത് മുമ്പ് ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചതാണ്. മുമ്പ് അപ്പൊ എത്ര വരും അത്? 3 × 1 hr 30 min എന്ന് പറഞ്ഞാൽ 4 hr 30 min ആണ് ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 hr 15 min ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? സൊല്യൂഷൻ, തന്നിരിക്കുന്ന സമവാക്യം ഇതാണ്, 2 × k + 1 × 2 × 5 = 2 × 7. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കെയുടെ വില കണ്ടുപിടിക്കാം. അപ്പൊ 2 × k + 1 = 2 × 7 / 2 × 5. അതായത് കെ ഉള്ളതൊക്കെ ഒരു സൈഡിലാക്കി നമ്പേഴ്സ് മറ്റേ സൈഡിലോട്ട് മാറ്റി. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, 2 × 7 / 2 × 5 = 2 × 2 വരും. അത് വന്ന എങ്ങനെയെന്ന് വെച്ചാൽ a^m / a^n = a^m - n ആണ്. അങ്ങനെയാണ് 2² വന്നത്.
സെവൻ മൈനസ് ഫൈവ് ടു സ്ക്വയർ വന്ന് ടു റേസ് ടു കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താ കെ പ്ലസ്, ദെർഫോർ കെ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു ടു. അപ്പൊ കെ ഈസ് ഈക്വൽ ടു ടു മൈനസ് വൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ. വൺ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ജോലി 20 ദിവസം എടുത്ത് പൂർത്തിയാക്കുന്നു. എയും ബിയും കൂടി ഒരുമിച്ച് ആ ജോലി പൂർത്തീകരിക്കാൻ 12 ദിവസം എടുക്കുന്നു. എന്നാൽ ബി മാത്രമായി പ്രസ്തുത ജോലി പൂർത്തീകരിക്കാൻ എത്ര ദിവസം എടുക്കും? സൊല്യൂഷൻ, ഇവിടെ ഒരു ജോലി എ തനിച്ച് ചെയ്യുവാണെങ്കിൽ 20 ദിവസം എടുക്കും. എയും ബിയും കൂടി ആ ജോലി ചെയ്യുവാണെങ്കിൽ അത് 12 ദിവസം കൊണ്ട് തീരും. അങ്ങനെയാണെങ്കിൽ ബി തനിച്ച് ഈ ജോലി എടുക്കുവാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ട് തീരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഫോർമുല പറഞ്ഞുതരാം. ഫോർമുല ഇതാണ്, എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. എക്സ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ. എക്സ് ഇവിടെ എയുടെ ജോലി ഏറ്റെടുക്കുക, വൈ എന്നുള്ളത് എയും ബിയും കൂടെ ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം ബി ആ ജോലി ചെയ്തു തീർക്കുന്ന ദിവസം ഇസ് ഈക്വൽ ടു എക്സ് 20 വൈ 12. 20 × 12 ഡിവൈഡഡ് ബൈ 20 − 12. 20 × 12 ഡിവൈഡഡ് ബൈ 8. 4 × 5 = 20, 4 × 2 = 8, 2 × 6 = 12. 30 ദിവസം. ബി മാത്രമായിട്ട് ആ ജോലി ചെയ്താൽ അത് 30 ദിവസം കൊണ്ട് തീരും. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാളെ കണ്ടെത്തുക. ഈ 4 ഓപ്ഷൻസിൽ ഏതാണ് ഒറ്റയാൻ എന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. അതിനായിട്ട് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ 4 സംഖ്യകളിലെ അക്കങ്ങളെല്ലാം തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഡിഫറൻ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ ഒറ്റയാൻ. നോക്കാം, ഓപ്ഷൻ എ എന്ന് പറയുന്നത് 25631. ഈ സംഖ്യയിലെ അക്കങ്ങളെല്ലാം ഒന്ന് ആഡ് ചെയ്യാം. 2 × 5 = 7, 7 × 6 = 13, 13 × 3 = 16, 1 = 17. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 17 ആണ് അക്കങ്ങളുടെ തുക. ബിക്കകത്ത് 52163. 5 × 2 = 7, 7 × 1 = 8, 8 × 6 = 14, 3 = 17. അക്കങ്ങളുടെ തുക 17 ആണ്. ഓപ്ഷൻ സിക്കകത്ത് 33442. 3 × 3 = 6, 6 × 4 = 10, 10 × 4 = 14, 2 × 16. അക്കങ്ങളുടെ തുക സിയിൽ 16 ആണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാം. സംഖ്യ 34424. 3 × 4 = 7, 7 × 4 = 11, 11 × 2 = 13, 13 × 4 = 17. അക്കങ്ങളുടെ തുക 17 ആണ്. അപ്പൊ ഇവിടെ ഒറ്റയാനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. സിയിലെ അക്കങ്ങളുടെ തുക 16 ആണ്, ബാക്കിയെല്ലാം 17 ആണ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെയുള്ള ചോദ്യത്തിൽ ഒന്നുകിൽ ഇങ്ങനെ തന്നിരിക്കുന്ന സംഖ്യകളുടെ അക്കങ്ങൾ ആഡ് ചെയ്ത് നോക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നില്ലല്ലോ, വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാനുണ്ട്. അതായത് സാധാരണ കൂടുതലായിട്ടും വരുന്നത് ഈ 3, 9, 4, 8, 11 മൾട്ടിപ്പിൾ ആയിട്ട് ചിലപ്പോൾ വരും. അപ്പൊ ഈ 3 ഓപ്ഷൻസ് ഇതിലേതെങ്കിലും 1 മൾട്ടിപ്പിൾ ആയിരിക്കും, ഒരെണ്ണം ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്നു, പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിൻ്റെ യാത്ര ഏത് ദിശയിലാണ്? സൊല്യൂഷൻ, ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഫിഗർ വരയ്ക്കാം.
ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്. മുകളിൽ നോർത്തും താഴെ സൗത്തും ആണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എവിടെയാണെന്നൊരു കൺഫ്യൂഷനൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ അത് ഓർത്ത് വെക്കാനൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് ലെഫ്റ്റ് സൈഡിലാണ്, വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പൊ ഈ വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലോ, അത് വെച്ച് അങ്ങ് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്, അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി തോന്നില്ലേ? അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെ ഓർക്കുക, വെസ്റ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കും, അപ്പൊ ഈസ്റ്റോ ഈസ്റ്റ് റൈറ്റ് സൈഡിലായിരിക്കും. ഇനി ഈ നോർത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് ഈസ്റ്റ്, സൗത്തിനും ഈസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് ഈസ്റ്റ്, സൗത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്തിനും വെസ്റ്റിനും ഇടയിൽ വരുന്നത് നോർത്ത് വെസ്റ്റ്. ഇതാണ് ഡയറക്ഷന്റെ ഫിഗർ. ഇത് കാണാതെ ഒന്നും പഠിക്കണ്ട, ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇവിടെ രാജു, രാജു ഈ പോയിന്റിൽ നിൽക്കുവാണ്. രാജു 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്യും. അപ്പൊ ഈ ഇത് രാജു നിൽക്കുന്ന പോയിന്റ്, ഇവിടുന്ന് 8 കിലോമീറ്റർ വടക്കോട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്നു. പിന്നീട് വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. വലത്തോട്ട് തിരിഞ്ഞു, വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ യാത്ര ചെയ്ത ശേഷം വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇവിടുന്ന് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ഇപ്പോൾ രാജുവിന്റെ യാത്ര ഏത് ദിശയിലാണ്? ഇപ്പം ഏത് ദിശയിലാണ്? ഇങ്ങോട്ടെന്ന് പറയുമ്പം താഴോട്ടല്ലേ, അപ്പൊ അത് സൗത്ത് ദിശയിലാണ്. സൗത്ത്, സൗത്ത് എന്ന് പറഞ്ഞാൽ തെക്ക്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി സൗത്ത് അല്ലെങ്കിൽ തെക്ക്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹലോ എന്ന വാക്ക് KHOOR എന്ന് കോഡ് ചെയ്യപ്പെടുന്നു, എന്നാൽ വേൾഡ് എന്ന വാക്കിന്റെ കോഡ് എന്ത്? സൊല്യൂഷൻ, ഹലോ എങ്ങനെ KHOOR ആയി മാറി അതുപോലെ വേൾഡിനെ മാറ്റണം. അപ്പൊ ഇതൊന്ന് നോക്കാം. ഇവിടെ എച്ചും കെയും തമ്മിൽ എങ്ങനെയാ പോയിരിക്കുന്നത് നോക്കാം. എച്ച് കെ എന്ന് പറയുമ്പം എച്ച് ഐ ജെ കെ, അപ്പൊ മൂന്ന് എച്ചിനോട് കൂടി മൂന്ന് കൂട്ടിയാൽ കെ കിട്ടും, പ്ലസ് 3. അതുപോലെ ഇ എച്ചും ഇ എഫ് ജി എച്ച്, അപ്പൊ 3 ആഡ് ചെയ്തു എച്ച് കിട്ടി. അപ്പൊ ഇനി എല്ല്, എല്ലും ഓയും തമ്മിലാവുമ്പോൾ എൽ എം എൻ ഒ 3 ആഡ് ചെയ്തു, എൽ ഒ 3 ആഡ് ചെയ്തു. ഓയും ആറും പി ക്യു ആർ, അപ്പൊ ഓയിനോട് കൂടി 3 ആഡ് ചെയ്തു. അപ്പൊ ഇതെല്ലാം 3 ആഡ് ചെയ്തിട്ടാണ് ഹലോ എന്നുള്ളത് KHOOR എന്ന് മാറിയിരിക്കുന്നത്. അപ്പൊ ഈ വേൾഡിലെ ഓരോ ഓരോന്നിനോടും കൂടി, ഓരോ ആൽഫബറ്റിനോടും കൂടി 3 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ W പ്ലസ് 3 എന്ന് വരും. അപ്പം W W X Y Z, അപ്പൊ ഇസഡ് വരും. ഇസഡ് വന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ആൻസർ. എന്നാലും നമുക്കിത് ഫുൾ ഒന്ന് എഴുതാം. O പ്ലസ് 3 എന്ന് പറയുമ്പം പി ക്യു R വരും. അപ്പൊ ഇവിടെ ഇസഡ് R എന്ന് വരും. അടുത്തത് R പ്ലസ് 3 S T U U വരും. L പ്ലസ് 3 M N O O വരും. പിന്നെ D പ്ലസ് 3 E F G വരും. അപ്പം വേൾഡ് എന്നുള്ളത് ഇസഡ് ആർ യു ഒ ജി എന്നായിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 4-ാമത്തെ സംഖ്യ ഏത്? സൊല്യൂഷൻ,
സംഖ്യാക്രമം ഇതാണ് 4, 7, 12. ഈ സീരീസ് എങ്ങനെ പോയിരിക്കുന്നു നോക്കാം. ഇവിടെ 4, 3, 7, 7, 5, 12. അപ്പൊ ഇത് 3 തുടങ്ങുന്ന അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകൾ ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പൊ ഇവിടെ 3, 5, ഇനി അടുത്ത ഒറ്റ സംഖ്യ 7 വേണം ആഡ് ചെയ്യാനായിട്ട്, പ്ലസ് 7. അപ്പൊ 12, 7, 19, 19 ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എ പ്ലസ് എന്ന ചിഹ്നത്തെയും ബി മൈനസ് എന്ന ചിഹ്നത്തെയും സി ഡിവിഷൻ എന്ന ചിഹ്നത്തെയും ഡി മൾട്ടിപ്ലിക്കേഷൻ എന്ന ചിഹ്നത്തെയും സൂചിപ്പിക്കുന്നു. എന്നാൽ 18A, 12C, 6D, 2B, 5 എത്ര സൂചിപ്പിക്കുന്നു? സൊല്യൂഷൻ, ഇവിടെ എയുടെ സിയുടെയും ഡിയുടെ ബിയുടെയും സ്ഥാനത്തേക്ക് ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിരിക്കുന്ന സിമ്പിൾസ് കൊടുക്കുക, എന്നിട്ട് അത് സോൾവ് ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പൊ ഇവിടെ 18A എന്ന് പറയുന്നത് പ്ലസ്, പ്ലസ് 12C എന്ന് പറയുന്നത് ഡിവിഷൻ, 12 ഡിവൈഡഡ് ബൈ 6, ഡി എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2, ബി എന്ന് പറയുന്നത് മൈനസ് 5. ഇനി ഇത് ബോട്ട്മാസ് റൂൾ വെച്ച് സോൾവ് ചെയ്യുക. ബോട്ട്മാസ് എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. ആദ്യം ബ്രാക്കറ്റിലുള്ളത് സോൾവ് ചെയ്യുക, എന്നിട്ട് ഡിവിഷൻ ചെയ്യുക, എന്നിട്ട് മൾട്ടിപ്ലിക്കേഷൻ, എന്നിട്ട് അഡീഷൻ, എന്നിട്ട് സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഇനിയുള്ളത് എന്താണ്? ഡിവിഷൻ. അപ്പൊ 12/6 എന്ന് പറയുമ്പോൾ 2, പിന്നെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ, 2 × 2, പിന്നെ ഇവിടെ പ്ലസ് അഡീഷൻ 18, ലാസ്റ്റ് -5. അപ്പൊ ഇവിടെ 18, 4, 22 - 5 അല്ലെ, 22 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 17. 17 ആണ് ആൻസർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.